Pero then fill your description full down, huh? Cheese steak. Adra cheese steak nu parayum. Appo fill then fill your description full down. ഇതാണ് ചീസ് സ്റ്റീക്ക്. ഫിലദൽഫിയയിലെ പ്രധാനപ്പെട്ട ഒരു ഫുഡാണ് ചീസ് സ്റ്റീക്ക്. ഇതാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ഇതിനകത്തിരിക്കുന്നത് സ്റ്റീക്കാണ്. ഉച്ചച്ചപ്പാടെല്ലാം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി. പുറത്ത് വേറെ ഒന്ന് രണ്ട് സംഭവം ഉണ്ട്, അതൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ അത് നിങ്ങളെ ഇവിടെ കാണിക്കാമേ. ഇത് ക്രൈസ്റ്റ് ചർച്ച് എന്നും പറഞ്ഞുകൊണ്ടൊരു ചർച്ചാണ്. ഈ ചർച്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡൻ്റായ ജോർജ് വാഷിങ്ടൺ ഇവിടാണ് ഈ ചർച്ചിലാണ് സർവീസിന് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ ആൾക്കാർക്ക് അത് കാണാൻ വേണ്ടിയിട്ടുള്ളവർ അനുവദിക്കാം ചർച്ചിനകമൊക്കെ. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോവാണ്. എൻ്റെ സൺഡേ വർഷിപ്പ് ടൈം ഒക്കെ വന്നിട്ടുണ്ട്. 1695 അപ്പം ഇതാണ് ഇന്നത്തെ കാഴ്ചകൾ. അപ്പം ആ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ ഉറപ്പ് സബ്സ്ക്രൈബ് ചെയ്യുക. വലിയ കൂടെ പിടിച്ചാൽ മറക്കരുത്. അപ്പം നേരെ ആ വീഡിയോയിലോട്ട് പോവാം. ഇതാണ് എൻ്റെ എൻട്രൻസ് ഒക്കെ. ഇവിടെ ആക്ച്വലി ഇന്നൊരു കല്യാണം അങ്ങോട്ട് നടക്കുന്നുണ്ട്. പക്ഷേ ഇതാണ് ആ ചർച്ച് കേട്ടോ. ജോർജ് വാഷിങ്ടൺ ഒക്കെ വന്ന് ആരാധിച്ചുകൊണ്ടിരുന്ന ചർച്ചാണ്. ഇവിടെ ആക്ച്വലി അങ്ങോട്ട് പോകാൻ വിടുന്നതല്ല, കാരണം ഇന്ന് ഇവിടെ ഒരു മാരേജ് ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് വിസിറ്റേഴ്സിനൊന്നും അനുമതിയില്ല. പിന്നെ നമുക്ക് ഈ വാതിക്കം മാത്രം വന്നിന്ന് ഒരു ചെറിയൊരു വീഡിയോ എടുക്കാം. ഇതിൻ്റെ പുറത്തോട്ടുള്ള കാര്യമാണ് ഞാൻ കാണിക്കാം, ഇത്രയേ ഉള്ളൂ. ഇതൊരു ചെറിയ ഗിഫ്റ്റ് ഷോപ്പ് പോലെയാണ്. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ, തോമസ് ജെഫർസൺ. ഈ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ്റെ പിക്ചറാണ് നമ്മൾ $100 കാണാൻ പറ്റുന്നത്, $100 കാണാൻ പറ്റുന്നത്. ആ ചർച്ചിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ തന്നെ ഇവിടെ ചിലരുടെ പേരും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ആക്ച്വലി ഇതൊക്കെ കല്ലറ തന്നെയാണ് കേട്ടോ. ആ ചർച്ചിൻ്റെ പടിക്കൽ തന്നെയാണ് അവർ പണ്ടത്തെ അടക്കി വയ്ക്കുന്നത്. ഇപ്പം തന്നെ കണ്ടിട്ട് ഇൻ മെമ്മറി ഓഫ് മിസ്റ്റർ ബക്രീത് സിംഗ് പുളിപ്പാട് ദിസ് ലൈഫ് ദ 27th September 1799. ഇവിടെ നിന്ന് അടക്കിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ടൂമ്പ് ഇരിക്കുന്നുണ്ട്. ഇവിടെ എല്ലാം അടക്കിയിട്ടുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ വെച്ചേക്കുന്നത്. ഇവിടെ എല്ലാം ഉണ്ട് കല്ലറകളാണ്, ഓരോരുത്തരുടെ പേരെഴുതിയ കല്ലറകളാണ്. അവിടെ നിന്ന് ഞാനിങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴുണ്ട് ഇവിടെ തുറന്ന് കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ സൗകര്യത്തിന് അതെടുക്കാൻ പറ്റി. ചെറുതായിട്ടേ കിട്ടിയുള്ളൂ. അമേരിക്കയ്ക്ക് ഇൻഡിപെൻഡൻസ് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം ആൾക്കാർ സൈൻ ചെയ്തായിരുന്നു. അപ്പോൾ അതിനകത്ത് സൈൻ ചെയ്തുള്ള 7 പേര് ഇവിടെ ഈ ചർച്ചിൻ്റെ സെമിത്തേരിയത്തിന് അടക്കിയിട്ടുണ്ട്. അന്ന് സൈൻ ഒത്തിരി കുറേ പേര് സൈൻ ചെയ്തായിരുന്നു. ആ സൈൻ ചെയ്തതിൻ്റെ മൊത്തം 7 പേരുടെ അവരെ ഇവിടെയാണ് അടക്കി വയ്ക്കുന്നത്, ഈ ചർച്ചിൻ്റെ ഇവിടെ തന്നെ ഈ സെമിത്തേരിയത്തിൽ. അപ്പോൾ അവരുടെ 7 പേരുടെ പേരാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇവിടെ നോക്കാനും പറ്റുന്നുണ്ട്. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ, ഈ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ $100 പുള്ളിയുടെ പേരുണ്ട്. റോബർട്ട് മോറീസ്, ജോർജ് റോസ്, ഫ്രാൻസിസ് ഹോപ്കിൻസൺ, ജോസഫ് ജെയിംസ്, അടുത്ത് ബെഞ്ചമിൻ, അങ്ങനെ 7 പേരുടെ പേര് ഇവിടെ കൊത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചർച്ചിൻ്റെ കാഴ്ചകൾ കഴിഞ്ഞ് നമ്മൾ നേരെ അടുത്തൊരു ഭാഗത്തോട്ടാണ് പോകുന്നത്. ബെസ്സി റോസ് എന്ന് പറഞ്ഞ ഒരു ആണുണ്ടായിരുന്നു. പുള്ളിക്കാരിയാണ് ആദ്യം ഇവിടെ അമേരിക്കൻ ഫ്ലാഗ് ഒക്കെ തയ്ച്ചത്. അപ്പോൾ പുള്ളിക്കാരുടെ വീടും പുള്ളിക്കാരെ അടക്കിയിരിക്കുന്ന സ്ഥലമൊക്കെ അതൊരു ചരിത്രമാണ്, ഇവിടുത്തെ ഒരു ഹിസ്റ്ററിയാണ്. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മുടെ ബെസ്സി റോസ് ഹൗസ് വന്നുണ്ട്. കാണുന്നില്ലേ ബെസ്സി റോസ് ഹൗസിൻ്റെ ബോർഡ് ഇരിക്കുന്നുണ്ട്. രണ്ട് ഇതാണ് സംഭവം കേട്ടോ.
5 മണി വരെ ഉള്ളൂ. വെച്ചിറോസ് ഹൗസ് ആൾക്കാരൊക്കെ വിസിറ്റ് ചെയ്യാൻ വരുന്നത്. ചെറിയൊരു വാട്ടർ ഫൗണ്ടാണ്, പക്ഷെ ഉറക്കാൻ വന്നിട്ടെന്നേ ഉള്ളൂ. അവരുടെ ഒരു ഓർമ്മ പ്രമാണിച്ച് ഇവിടെ ഒരു ഫ്ളാഗ് തൂക്കിയേക്കുന്നുണ്ടോ. ആക്ച്വലി ആ ഫ്ളാഗിനൊരു വ്യത്യാസമുണ്ട്. ഉണ്ടായിരുന്നു സാധാരണ ഈ അമേരിക്കൻ ഫ്ളാഗിൽ ആ ബ്ലൂവിൻ്റെ അവിടെ നമുക്കൊരു 50 സ്റ്റാർ വരും വരുന്നത്. അതെന്ന് പറഞ്ഞാൽ 50 സ്റ്റേറ്റിനെ കുറിക്കുന്നതാണ് 50 സ്റ്റാർ. പക്ഷേ ഇതിനകത്ത് നോക്കുമ്പോൾ 13 എണ്ണേ കാണാൻ പറ്റുന്നുള്ളൂ റൗണ്ടായിട്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം പണ്ടത്തെ കാലത്ത് ഇവിടെ സ്റ്റേറ്റ് അല്ലായിരുന്നു, ഇവിടെ കോളനീസുമായിരുന്നു. ഈ ബ്രിട്ടീഷിൻ്റെ ഭരണകാലത്ത് ഇവിടെ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇവിടെ കോളനി പോലെയായിരുന്നു. അന്ന് 13 ഉള്ളായിരുന്നു. അങ്ങനെയാണ് ഈ 13 സ്റ്റാർ ഇവിടെ ആയത്. പിന്നെ അത് സ്റ്റേറ്റ് സ്റ്റേറ്റായിട്ട് കൺസിഡർ ചെയ്ത് എടുത്തപ്പോഴാണ് പിന്നെ 50 സ്റ്റേറ്റാക്കി 50 സ്റ്റാർ ആയത്. ഇതാണ് എൻ്റെ എൻട്രൻസ്. അതിൻ്റെ എൻ്റെ പിന്നെ ഇവിടുത്തെ വേറൊരു പ്രത്യേക സംഭവമാണ് ഈ ലിബർട്ടി ബെല്ല്. പക്ഷെ അതിൻ്റെയൊക്കെ ഒരു ചെറിയൊരിതാണ് കാണിച്ചേക്കുന്നത്. ഇവിടെ അവിടെ നമ്മൾ പോകുന്നുണ്ട്, അവിടെ കാണിക്കാം. ഈ ഫിലദൽഫിയയിലെ ഒരു പ്രത്യേകതരമാണ് ലിബർട്ടി ബെൽ. പുള്ളി അതിൻ്റെ ടിക്കറ്റിൻ്റെ നാട്. ടിക്കറ്റ് എടുക്കാൻ ചെന്നപ്പോൾ അവർ പറഞ്ഞു വീഡിയോഗ്രാഫി എടുക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ ഒരിക്കലും ഓൺലൈനിൽ പോസ്റ്റ് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞു. നമ്മൾ യൂട്യൂബിലിടാനല്ല വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്, പക്ഷേ അത് നടന്നില്ല. അതുകൊണ്ട് എടുത്തിട്ട് പ്രയോജനമില്ല, പിന്നെ എടുത്തിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് എടുത്തില്ല. വേറെ പ്രത്യേകിച്ച് ഒന്നും കാണാനൊന്നുമില്ല. അവിടെ അകത്ത് കയറിയപ്പം ബെറ്റ്സിയുടെ എന്താ ഉപയോഗിച്ച് ഒന്ന് രണ്ട് സാധനങ്ങൾ, അത് ആക്ച്വലി അതെല്ലാം റിപ്ലിക്കയാണ്. പുള്ളിക്കാർ രണ്ടിനും താമസിച്ചുകൊണ്ടിരുന്നതാണ്. അവിടെ ഒറിജിനലായിട്ടൊന്നുമില്ല. പിന്നെ നമുക്ക് ആ ഒരു ഫീല് വരുത്താനായിട്ട് അവിടെ ഒന്ന് രണ്ട് സാധനങ്ങൾ പഴയ പോലെയൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ പഴയതാണ്. അത്രയൊക്കെ ഉള്ളു കാണാൻ. പുള്ളിക്കാരുടെ ഉറങ്ങിയ ബെഡ്റൂമും ബെഡും പിന്നെ കുറേ തയ്ച്ച തുണികളും അതും ഇതും പിന്നെ കുറേ ഫ്ളാഗും അതൊക്കെ അതിനകത്ത് വെച്ചിട്ടുള്ളൂ. കയറി ഒരു 10 മിനിറ്റ് അതിനകത്ത് സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. കൂടുതലൊന്നും കാണാനില്ല, രണ്ടോ മൂന്നോ മുറി മാത്രമേ ഉള്ളൂ അതിനകത്ത്. അപ്പോൾ അത് കണ്ടിട്ട് ഉടനെ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി. ഇവിടെ ഈ ബെറ്റ്സി അടക്കിയേക്കുന്ന ഇവിടെ ആട്ടോ ഉണ്ട് ബെറ്റ്സി റോസ് എന്നും പറഞ്ഞുകൊണ്ട്. ഒഫീഷ്യൽ നെയിം എലിസബത്ത് എന്നാണോ കേട്ടോ, കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് അതിനകത്ത്. അപ്പൊ ഇവിടാണ് ബെറ്റ്സി അടക്കിയേക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളുമൊക്കെ. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കാഴ്ചകൾ ഇനി ഇറങ്ങുവാണ്, നമ്മൾ അടുത്തുള്ള അടുത്ത് പോവാണ്. എൻ്റെ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ്റെ ഒരു സ്റ്റാച്ചു. പുള്ളിക്കാരൻ്റെ ഒരു ഐഡിയ ആയിരുന്നു ഇവിടെ ഫയർ ഹൗസ് ഉണ്ടാക്കുക എന്നുള്ളത്. എൻ്റെ അപ്പുറത്ത് കാണുന്ന ഫയർ ഹൗസ് ഇതാണ്. ആ ക്രൈസ്റ്റ് ചർച്ചിൻ്റെ സെമിത്തേരി. എനിക്ക് തോന്നുന്നു ഇതുവഴി വന്നു കഴിഞ്ഞാൽ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ്റെ ഉണ്ട് ഇതെന്ന് വെച്ചിട്ടുണ്ട്. 706 to 790 വരെ ഇവിടാണ് അദ്ദേഹത്തിന് അടക്കിയേക്കുന്നത്. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ്റെ കല്ലറ ഇവിടെ ഉണ്ട്. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനെയും പുള്ളിക്കാരൻ്റെ വൈഫിനെ അടക്കിയേക്കുന്ന സ്ഥലമാണ് കേട്ടോ, ഡബോര. ഇതിൻ്റെ മുകളിൽ ഈ അമേരിക്കയുടെ പൈസ ഇട്ടേക്കുന്നുണ്ട്, പെനി. പുള്ളി അതെന്തുകൊണ്ട് ഇട്ടേക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റാണ്, പെനി സേവ്ഡ് ഇസ് എ പെനി ഏൺഡ് എന്നാണ് പുള്ളി പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്. എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഒരു പൈസ അത് ഏൺ ചെയ്താൽ അത് നമ്മുടെ സേവിങ് എന്നാണ് പുള്ളി ഉദ്ദേശിച്ച് പറഞ്ഞത്. വേറെ ഒത്തിരി അടക്കിയിട്ടുണ്ട് അതിനകത്ത്. ഇത് അദ്ദേഹത്തിൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള കാര്യമാണ് എന്ന് എഴുതിയിരുന്നത്. അത് ഞങ്ങൾ കാണിച്ചത്. അത് വേണമെങ്കിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്ത് വായിച്ചാൽ മതിയേ. ആക്ച്വലി ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്ന ആളെന്ന് പറയുന്നത് ഒരു ഫൗണ്ടിങ് ഫാദറാണ്. പുള്ളി ഒത്തിരി കാര്യങ്ങൾ സ്ഥാപിച്ചിട്ടൊക്കെ ഉണ്ട്. ഒത്തിരി കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതാനും അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഇവിടെ അമേരിക്കയിൽ കണ്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ $100 പുള്ളി സ്ഥാനം പിടിച്ചത്. ഇപ്പോൾ നമ്മുടെ US $100 എടുത്തു കഴിഞ്ഞാൽ പുള്ളിയുടെ ഫോട്ടോ ആയിരിക്കും അതിനകത്ത് വരുന്നത്. ഇപ്പോൾ ഓരോ ഡോളറുകളും ഇപ്പോൾ ഓരോ കാശിലെന്ന് പറഞ്ഞാൽ 50 ആയാലും 20 ആയാലും 10 ആയാലും 5 ആയാലും 1 ആയാലും ഓരോന്നിനും ഓരോരുത്തരായിരിക്കുന്നത്. അപ്പം 100 ഇവിടുത്തെ കൂടിയ നോട്ടെന്ന് പറയുന്നത് $100. അപ്പോൾ അതിൽ ഇരിക്കുന്നത് നമ്മുടെ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ്റെ പിക്ചറാണ് അതിൽ ഇരിക്കുന്നത്. അപ്പോൾ പുള്ളി അടക്കി വയ്ക്കുന്നതാണ് നമ്മൾ കണ്ടത്.
അത് കഴിഞ്ഞ് വന്നപ്പോഴാണ് അവൻ്റെ യഹൂദന്മാരുടെ ഒരു പള്ളി. അതിന് സിനഗോഗ് എന്നാ പറയുന്നത്, യഹൂദന്മാരുടെ പള്ളിയായി. യഹൂദന്മാരുടെ ഇവിടെ ലിബേർട്ടി ബെല്ല് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ഇപ്പം ഏകദേശം മണി 4 അപ്പം ഈ 4 അത് അടയ്ക്കുമെങ്കിൽ നമുക്ക് പറ്റത്തില്ല. നമ്മളങ്ങോട്ട് പോയി നോക്കണം. നമ്മളങ്ങോട്ട് പോയി നോക്കുവാണ്. അത് കാണാൻ പറ്റിയൊരു സ്ഥലമാണ്. ഈ ബിൽഡിങ്ങിൽ കിടന്നുണ്ട്, വളർന്ന് വന്നേക്കുന്നുണ്ട്. ഇതിനകത്തെല്ലാം കിളികൾ ചിപ്പുണ്ട്, ചെറിയ കിളികളാണ്. കാണാൻ പറ്റുന്നൊന്നും അറിയില്ല, ചെറിയ കിളികൾ ചിപ്പുണ്ട് ഇതിനകത്ത്. കാരണം മേളൊന്നിരിപ്പുണ്ട്. പോകണ്ട, ഇവിടെ ക്യൂ ആ നിൽക്കുന്ന കേട്ടോ ആൾക്കാർ. ഇങ്ങനെ കാണാനേ ഈ ബെല്ലിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ട് ബ്രിട്ടീഷറുടെ കാലത്ത് എന്തെങ്കിലും അർജൻറ് എമർജൻസി മീറ്റിംഗ് വല്ലതും ഉണ്ടെങ്കിൽ അവരറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ബെല്ലായിരുന്നേ. ഇത് ആദ്യത്തെ പ്രാവശ്യം തന്നെ ആദ്യം അടിച്ചപ്പോൾ തന്നെ താഴെ വീഴുകയോ പൊട്ടുകയോ ഒരു ക്രാക്കൊക്കെ ഉണ്ട് അതിൽ. അപ്പം അതിപ്പോൾ ഒരു ഹിസ്റ്റോറിക്കൽ കാര്യമായിട്ട് എടുത്ത് വെച്ചേക്കുണ്ട്, ചരിത്രപരമായിട്ടുള്ള ഒരു സംഭവമായിട്ട് എടുത്ത് വെച്ചേക്കുവാണ്. അത് കാണാനാണ് ഈ ക്യൂ, ഈ ഫ്രണ്ടിൽ കാണുന്ന ക്യൂ. ഈ ബെല്ല് ആക്ച്വലി ഇതെല്ലാം അവിടെ കിടന്ന കേട്ടോ, ഡാമിയോടി അവിടെ തൂക്കിയിട്ടുന്നതാണ്. ഇതാണ് എൻ്റെ എൻട്രൻസ്. എന്താ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്, പോസ് ചെയ്ത് വായിച്ചോണേ. ഇവിടുത്തെ സ്വാതന്ത്ര്യ ഡിക്ലറേഷൻ ചെയ്തപ്പോൾ അതിൻ്റെ ഒരു കോപ്പിയാണ്. ലിബേർട്ടി ബെല്ലിൻ്റെ ഒരു മോഡൽ വെച്ചേക്കുന്നുണ്ട്, മോഡൽ അതിൻ്റെ ഒരു പിക്ചർ വെച്ചേക്കുന്നു. ഷോൾഡർ വേസ്റ്റ് സൺബോ ലിപ്പ് മൗത്ത്, ഇതാണ് ക്രാക്ക് ആയിരിക്കുന്ന സ്ഥലമാണ്. പിന്നെ ഇത് വുമൻസ് ലിബേർട്ടി ബെല്ലായിട്ട് അത് അവർ അനൗൺസ് ചെയ്യുമായിരുന്നു കേട്ടോ. സ്ത്രീകളുടെ ഒരു ഫ്രീഡത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സിമ്പലായിട്ടാണ് അവരത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അവസാനം ലിബേർട്ടി ബെല്ല് ഒരു എല്ലാ ഡെമോക്രാറ്റിക് രാജ്യത്തിൻ്റെ ഒരു സിമ്പലായി മാറിയത്. അത് പറഞ്ഞത് നെൽസൺ മണ്ടേലയാണ്, എല്ലാ രാജ്യത്തിൻ്റെ ഒരു സിമ്പലാണെന്ന്. അതുകൊണ്ട് തന്നെ സ്റ്റോൺ ഡിക്ലറേഷൻ്റെ ഒരു പിക്ചറാണ് കാണിച്ചേക്കുന്നത്. ഇത് സ്വാതന്ത്ര്യം ഇവിടുത്തെ എന്തോ ഇൻഡിപെൻഡൻസ് ഡിക്ലറേഷൻ ചെയ്തപ്പം എഴുതിയതും അതെല്ലാവരും സൈൻ ചെയ്തേക്കുന്നതുമാണ്. ഇവിടെ എല്ലാവരുടെ സിഗ്നേച്ചർ ഇതിനകത്തുണ്ട്. ഇത് ശരിക്കും മഷി കൊണ്ട് കൈപ്പടയായിട്ട് എഴുതിയെന്നാണ് പറയുന്നത്, പക്ഷെ കണ്ടു കഴിഞ്ഞാൽ അസൽ പ്രിൻ്റ് എടുത്ത പോലെ ആയിരിക്കുന്നത്. നമ്മൾ അവസാന ലിബേർട്ടി ബെല്ലിൻ്റെ ഫ്രണ്ടിൽ വന്ന് ലിബേർട്ടി ബെല്ലിൻ്റെ ഫ്രണ്ടിൽ വന്ന് ഇതാണ് അന്നത്തെ ലിബേർട്ടി ബെല്ല്. ക്രാക്ക് നല്ലോണം കാണാൻ കണ്ടോ.
അപ്പൊ ഇതാണ് ഇവിടുത്തെ ലിബേർട്ടി ബെൽ. അതിന്റെ ഫ്രണ്ടിൽ അതിന്റെ ക്രാക്കൊക്കെ ഉണ്ടായിരുന്നു. ലിബേർട്ടി ബെൽ